ഞാൻ എന്ത് പറയും, ഞാനൊരു ഒരു സദസ്സിൽ ചെന്നു ഒരു കുറച്ച് ഏജ് ആയിട്ടുള്ള ആളുകൾ കിട്ടി, എന്താ മോനെ പണി, ഞാൻ യൂട്യൂബറാണ്, അതെന്താ സാധനം, നമ്മൾ അവരുടെ അത് അറിയില്ല. ഓക്കെ, അറിയുന്നവരാണെങ്കിൽ അതൊരു പണിയാണോന്ന് ചോദിക്കാം. എനിക്ക് ഇങ്ങനെ മൈക്ക് പിടിച്ച് ഇങ്ങനെ കുറെ ആളുകളുടെ മുന്നിൽ സംസാരിച്ച് അങ്ങനെ പ്രശ്നമില്ല. ബട്ട് ഇത് പറഞ്ഞ ഒന്ന് രണ്ട് പേരെ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും, അത് പ്രോപ്പറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോ കുറെ ആളുകളുടെ കൊളാബിടുത്ത് കുറെ പേര് വിളിച്ചു വരുത്തി, ഇതൊരു മീറ്റിംഗ് ആണ്, ഞാൻ ബേസിക്കലി ഇതൊരു മീറ്റിംഗ് ആയിട്ടാണ് കാണുന്നത്. കാരണം എന്റെ ഒരു ഫ്യൂച്ചർ ആയിട്ടാണ് ഞാനിത് കാണുന്നത്. ഇപ്പൊ ഡോക്ടർ എന്താണെങ്കിലും ഒരു ഡോക്ടറോ, ഒരു ഡോക്ടറിന്റെ മകൻ ഡോക്ടറോ, എഞ്ചിനീയറുടെ മകൻ ഒരു എഞ്ചിനീയറോ, ഒരു ബ്ലോഗറിന്റെ മകനോ മകനോ നാളെ ഒരു ബ്ലോഗർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സൊസൈറ്റി ആക്സെപ്റ്റ് ചെയ്യുന്നത് എന്ന് തോന്നുന്നു ഇല്ല, അവര് ആക്സെപ്റ്റ് ചെയ്യാൻ പാടാണ്. നിങ്ങൾ തന്നെ നിങ്ങളുടെ മക്കൾക്ക് ഒരു പ്രൊഫൈൽ ഉണ്ടാക്കുമ്പോൾ മെയിൻ ചോദിക്കുന്ന ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണിയെടുത്ത് ജീവിച്ചൂടെ. ഞാൻ യൂഷ്വലി കേൾക്കുന്ന ഒരു ചോദ്യമാണ്, എന്റെ ഒരു കണ്ടന്റ് അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഞാൻ അരി മേടിക്കാൻ പറയുമ്പോൾ പണിയെടുത്ത് മേടിച്ചു എന്ന് പറയും. എന്റെ സീറ്റിൽ വന്നിരിക്കുന്നത് ആ പണിയുടെ ചൂട് മനസ്സിലാവും. അപ്പോ നമ്മൾ ചെയ്യുന്ന തൊഴിൽ, നമ്മൾ ബേസിക്കലി നമ്മൾക്ക് കിട്ടുന്ന റവന്യൂ ഇന്ന് നമ്മൾ എത്ര ടാക്സ് കൊടുക്കുന്നുണ്ട്, നമ്മൾ ഈ നാട്ടിൽ സ്പെൻഡ് ചെയ്യണം. നമ്മൾ ആരും ഇവിടുന്ന് ഇത്രയും രൂപ മേടിച്ചിട്ട് എബ്രോഡ് പോയിട്ട് ഒരു പ്രോപ്പർട്ടി വാങ്ങിയിട്ടോ അല്ലെങ്കിൽ ദുബായിലോ വേറെ എവിടെയെങ്കിലും ചെന്നിട്ട് പെർച്ചേസ് നടത്തുകയല്ലോ ചെയ്യുന്നു. ബ്ലോഗേഴ്സ് ആണെങ്കിൽ ഏത് കാറ്റഗറി ഏത് നീഷിന്റെ അണ്ടറിൽ വരുന്ന ഒരു ക്രിയേറ്റർ, അവർക്ക് കിട്ടുന്ന റവന്യൂ അത് ഹാർഡ് ഏൺ മണിയാണ്, അത് സ്പെൻഡ് ചെയ്യുന്നത് ഇവിടെയാണ്. അതിന്റെ ഒരു വിഹിതം ഈ പറഞ്ഞ ഗവൺമെന്റ് അതോറിറ്റീസിന് മൊത്തം പോകുന്നുണ്ട്. എൻഡ് ഓഫ് ദ ഡേ നമ്മൾ ചെയ്യുന്ന തൊഴിലിന് ഒരു തരത്തിലുള്ള വാല്യൂ കിട്ടുന്നില്ല. ആ ഒരു രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മളുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഒരു ക്വസ്റ്റ്യൻ മാർക്കിലാണ്. അപ്പൊ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് മാറ്റി നമ്മളുടെ തൊഴിൽ നമുക്ക് ഉറപ്പാക്കും. നമ്മളിൽ നിന്നു പോകുന്ന ഒരു തൊഴിലായി മാറുക, ഇത് ഇനി അങ്ങോട്ടുള്ള ഫ്യൂച്ചർ ജനറേഷനൊക്കെ സേഫ് ആയിട്ട് ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. നാളെ ധൈര്യമായിട്ട് ഒരാൾക്ക് വന്നിട്ട് എന്താ നിങ്ങളുടെ പ്രൊഫഷൻ, ഐ എ പ്രൊഫഷണൽ ബ്ലോഗർ കണ്ടന്റ് ക്രിയേറ്റർ, അത് പറയാൻ പറ്റണം. ഇത് മടിയാണ്, എല്ലാവർക്കും മടിയാണ്. ഇപ്പൊ ഞാൻ അടക്കം ഉള്ളവർ എവിടെയെങ്കിലും പോയ ജോലി എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ സീരിയസ് ആയിട്ട് പറയാം, എനിക്ക് ജോലി ഇല്ലാന്ന് പറയാം. ഞാൻ എന്ത് പറയും, ഞാനൊരു ഒരു സദസ്സിൽ ചെന്നു ഒരു കുറച്ച് ഏജ് ആയിട്ടുള്ള ഒരാളോട് കിട്ടും, എന്താ മോനെ പണി, ഞാൻ യൂട്യൂബറാണ്, അതെന്താ സാധനം, നമ്മൾ അവർക്ക് അത് അറിയില്ല. ഓക്കെ, അറിയുന്നവരാണെങ്കിലും അതൊരു പണിയാണോ എന്ന് ചോദിക്കാം. പിന്നെ നമ്മൾ ഇരുന്ന് ഇത് പറഞ്ഞു കൊടുക്കണം, ഇതിന് ഇത്ര ഇങ്ങനെയാണ് ഇതിന്റെ ഏർണിങ്സ് ഇങ്ങനെ ഇങ്ങനെ ചെയ്യണം. സോ അതല്ല സൊസൈറ്റി മൊത്തം ആക്സെപ്റ്റ് ചെയ്യണം. കാരണം നമ്മുടെയൊക്കെ വ്യൂവർഷിപ്പ് ഒക്കെ വലുതാണ്, നമുക്കൊക്കെ ഒരുപാട് വ്യൂവേഴ്സ് ഉണ്ട്. സോ അവരിലേക്ക് നമ്മളൊരു ഇമ്പാക്ട് കൊടുക്കേണ്ടത്, അവരെയും കൂടി നമ്മൾ എന്ത് ചെയ്യണം, ഇതിലേക്ക് അട്രാക്ട് ചെയ്യണം. ഇത് എല്ലാവർക്കും ഒരു ഇതൊരു മെയിൻ ഇൻകം ആക്കിയ ആളുകളാണ് എല്ലാവരും എന്നാണ് എന്റെ ഒരു ഇത്. ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നവർ എല്ലാവരും ഒരു മെയിൻ ഇൻകം ആണ് അല്ലെ, അല്ലാതെ ആരും പാഷൻ ഇൻകം അല്ല. അപ്പൊ മെയിൻ ഇൻകം ആയ ഈ ഒരു സോഴ്സ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയില്ല എന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ ഇത്ര പേർക്ക് തൊഴിൽ കൊടുക്കാനോ അല്ലെങ്കിൽ നമുക്ക് തൊഴിലെടുക്കാനോ, നമ്മൾ ഇത് ഡ്രോപ്പ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്ത് കളിയാക്കലുകൾ നമ്മൾ കേൾക്കണ്ടേ. ഒരുപാട് പ്രശ്നം നമ്മുടെ ലൈഫ് സ്റ്റൈലേ മാറി. ഈ ഒരു പ്ലാറ്റ്ഫോമുകൾ നമുക്ക് തന്ന ലൈഫ് സ്റ്റൈൽ എന്താണെന്നത് ഇവിടെ വന്നവരും ഇരിക്കുന്നവരുടെയും ഓരോരുത്തരെയും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മാറ്റം വരുത്തും. നമ്മൾ തന്നെ ഒരു 5 കൊല്ലമോ 10 കൊല്ലമോ പുറകിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചാക്കി നമുക്കറിയാം. അത് നമ്മൾ സൊസൈറ്റിക്ക് മനസ്സിലാക്കി കൊടുക്കണം, നമ്മൾ ചെയ്യുന്ന തൊഴിലുകളിലൂടെയാണ് നമ്മളിത് ഉണ്ടാക്കിയത്.